അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മിന്നൂസ് വേൾഡ്. നമ്മൾ ഏത്തപ്പഴം കൊണ്ട് എത്ര കഴിച്ചാലും മതി വരാത്തവളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റംസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. എന്നാൽ വീഡിയോ കണ്ടാലോ. അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് 3 വലിയ ഏത്തപ്പഴം, നല്ല പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. 1 മുറി തേങ്ങ ചിരകിയത്, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഴം 4 പിളർന്നതിന് ശേഷം ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചേക്കുന്ന പഞ്ചസാരയും കൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. വെള്ളം കൂടി പോവരുത്. നമ്മുടെ പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. അപ്പം ഏലക്കപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ചതച്ചാണ് ചേർക്കുന്നത്. അതും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കാം. ഒരു 3-4 ബ്രെഡ് മതിയാവും കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കണം. നമ്മുടെ തേങ്ങയൊക്കെ ആ സമയത്ത് ഇവിടെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ബ്രൗൺ കളർ ആകണത് വരെ നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതാ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു പരുവം ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമുക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. പഴം കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇത് വേവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ബ്രെഡൊക്കെ ഇവിടെ സൈഡൊക്കെ കട്ടാക്കി ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പഴം വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉടച്ചു കൊടുക്കാം. അങ്ങനെ ബ്രെഡൊക്കെ ഇവിടെ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. നമ്മുടെ പാത്രത്തിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വരണം. ആ ഒരു ടൈപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതില്ലെങ്കിലും പ്രശ്നമില്ല. ഇതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് നെയ്യൊന്ന് മെൽറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഇതിനെ ചെറുതായിട്ടും തണുക്കാനായിട്ട് വെക്കണം. ചെറിയ ചൂടിൽ തന്നെ നമ്മൾ ഇതിനെ ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. കണ്ടില്ലേ, ചെറിയ ബോൾസാക്കി എടുത്താൽ മതി. ചെറിയ ചൂടുണ്ടായിരിക്കണം കേട്ടോ. നമ്മളിത് ഓരോ ബോളാക്കി ഉരുട്ടിയതിന് ശേഷം നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചിരിക്കുന്നില്ലേ, ആ പൊടിയിലേക്ക് ഓരോ ബോൾസും അങ്ങ് ഇട്ട് കൊടുക്കുക. ആ ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം കൂടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. എല്ലാം ബോൾസ് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾ ആ ചെറിയ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ നോക്കണം. ഞാൻ അങ്ങനെ ബോൾസ് എല്ലാം കൂടി ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്താൽ മതി, അല്ലാതെ നല്ല കോട്ടിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് ഫ്രൈ ആക്കി എടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇനി നമുക്ക് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് റോൾ ചെയ്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഓരോ സൈഡായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബനാന ഗുലാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആലങ്ങയൊക്കെ വറുത്ത് കോരുന്ന ആ ഒരു കളർ ആകുമ്പോഴത്തേക്ക് ഇതിനെ കോരിയെടുക്കണം. വളരെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും വളരെ ടേസ്റ്റാണ്. ഇതിന് പേര് കണ്ടുപിടിച്ചത് എൻ്റെ മിന്നൂസാണ്, ബനാന ഗുലാബ്. അതുകൊണ്ട് ഈ പേര് തന്നെ അതിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ തന്നെ വീണ്ടും ഇത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിതിൻ്റെ മുഴുവനും ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള
banana roll ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആണ് ട്ടോ പറയാതിരിക്കാൻ വയ്യ എത്ര കഴിച്ചാലും നമുക്ക് മടി വരത്തില്ല അത്രയ്ക്ക് രുചിയാണ് ഇതിനെ ഇതെല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട വളരെ ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഏതി ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ് ട്ടോ ഹലോ ഗായ്സ് അപ്പോൾ ഇതാണ് ബനാന ഗുലാബ് ആണ് ബനാന ഗുലാബ് ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ പോവാണേ ഗായ്സ് ഒരു എക്സ്പീരിയൻസ് സൂപ്പർ ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓരോന്ന് ഓപ്ഷൻ നിൽക്കുക ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ